ഈ പ്രോലാവ് നോക്കിയാലോ വന്ന റോഡിലൂടെ വാഹനം ഓടിക്കുന്നവർ തീർച്ചയായും മോട്ടോർ വാഹന വകുപ്പ് നിയമങ്ങൾ പാലിക്കേണ്ടതാണ്. ഹായ് മച്ചാന്മാർ, എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പൊ മച്ചാന്മാരെ, നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീഡിയോയുടെ തുടക്കത്തിൽ നമ്മളെ കണ്ടുപോലെ തന്നെ ഒരു ചെറിയൊരു ഓട്ടോറിക്ഷ ഉണ്ടാക്കാൻ പോവാണ്. ആ ഒരു ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ മൂന്ന് വീലുള്ള ഓട്ടോറിക്ഷയാണ്. നമുക്കറിയാം സാധാരണ ഓട്ടോറിക്ഷകൾക്ക് മൂന്ന് വീലാണ്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് വേറൊരു വൃത്തിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിൽ പെട്രോളോ അതുപോലെ തന്നെ എന്താ പറയുക വേറെ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്തോ അങ്ങനെ നമ്മൾ ഓടിക്കേണ്ട ആവശ്യമില്ല. ഇത് മൊത്തത്തിൽ സോളാറിൽ, അതായത് സൂര്യൻ്റെ എനർജി വെച്ചിട്ട് ഓടുന്ന ഒരു ഓട്ടോറിക്ഷയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതും ഏറ്റവും സിമ്പിൾ കൺസ്ട്രക്ഷനാണ് വരുന്നത്. അപ്പോൾ അധികം പറഞ്ഞു നിന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ. അങ്ങനെ വെച്ചാൽ ഇന്നത്തെ നമ്മുടെ പണിയിലെ മെയിൻ ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ സോളാർ പാനൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സോളാർ പാനൽ ഇത് നമ്മൾ ഉണ്ടെന്ന് വെച്ചേക്കാണ്. ഇത് 375 വാട്സിന് അത്യാവശ്യം പവറുള്ള നല്ല അടിപൊളി ഒരു സോളാർ പാനലാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വണ്ടിക്ക് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന മോട്ടറാണ്. ഇത് ഗിയേഡായിട്ടുള്ള ഒരു മോട്ടറാണ്, ഡി സി മോട്ടറാണ്, രണ്ട് ലീഡുകളെ വരുന്നുള്ളൂ. 350 വാട്സ് അല്ല, 250 വാട്സിൻ്റെ മോട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 24 വോൾട്ടിലാണ് ഇത് വർക്ക് ആവുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സോളാർ പാനൽ വെച്ചിട്ട് നമുക്ക് ഇനി ഇത് വർക്ക് ചെയ്യുമെന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ പാനൽ വെച്ചിട്ട് ഇത് ഇപ്പോൾ അധികം വെയിലാത്ത സമയമാണ്, എന്നാൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കട്ടെ നമ്മുടെ മോട്ടർ കറങ്ങുമെന്ന്. അപ്പോൾ നമ്മുടെ രണ്ട് ലീഡ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അടിപൊളി, ഇതേ വലിയ വെയിലൊന്നും ഇല്ലാത്ത സമയത്തും നമ്മുടെ മോട്ടറിനെ നല്ല അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. അപ്പോൾ വെച്ചാൽ പറയുന്നത് നമ്മുടെ മോട്ടർ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ പാനൽ വെച്ചിട്ട്. അപ്പം നമ്മുടെ വണ്ടിയുടെ അക്കണ പണി തുടങ്ങിയാലോ. അപ്പോൾ നമ്മുടെ പണി തുടങ്ങി നമ്മൾ കാണിക്കുന്നത് പണ്ടത്തെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. നമ്മുടെ ടോയ് ട്രെയിനിന് വേണ്ടിയിട്ട് നമ്മൾ ബോഗികൾ ഉണ്ടാക്കിയതാണിത്. അപ്പോൾ നമ്മൾ അന്ന് ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ട്യൂബ്, അതായത് സ്ക്വയർ ട്യൂബ് എടുത്ത് നേരെ ചതുരത്തിലൊരു ഫ്രെയിം അടിച്ചതിന് ശേഷം തുമ്പത്തത് ത്രികോണം പോലെ വെച്ച് അറ്റത്തൊരു ചെറിയ പൈപ്പും വെച്ച് നമ്മളത് ഇത് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ രണ്ട് സൈഡിലും നമ്മൾ അടിച്ച് സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനി വീല് വെക്കാനായിട്ടുള്ള സംഭവം നമുക്ക് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് ഇതുപോലൊരു സംഭവം ഉണ്ടാക്കി രണ്ട് സൈഡിലും വെച്ച് അടിച്ചു കൊടുത്ത് നമ്മൾ പെയിൻ്റ് അടിച്ച് വീലിട്ട് കഴിഞ്ഞപ്പോൾ സംഭവം റെഡി. അപ്പോൾ ഇനി നമ്മുടെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മുമ്പ് ഉണ്ടാക്കി വെച്ച രണ്ട് വീലുള്ള ഒരു ഫ്രെയിം സെറ്റും അതുപോലെ ഒരു പാ ഒരു കുഞ്ഞ് സൈക്കിളിൻ്റെ നമ്മൾ നടുവേ മുറിച്ച് അതിൻ്റെ വീലും ഹാൻഡിലും ബ്രേക്കും അതുപോലെ ഈ ഫോർക്ക് സെറ്റപ്പൊക്കെ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ രണ്ടും കൂടി കൂട്ടിച്ചേർത്തിട്ട് ഇത് ഇങ്ങനെ വെച്ച് ബിൽഡ് ചെയ്തിട്ട് നല്ല അടിപൊളി ഒരു വണ്ടിയാക്കി മാറ്റാൻ പോവാണ്. അങ്ങനെ നമ്മളുടെ ഈ കുഞ്ഞി സൈക്കിളിൻ്റെ ഹാൻഡിലും നമ്മളുടെ ആ ഒരു ഫ്രെയിമും കൂടി നമ്മൾ വെൽഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചടപട ചടപടാന്ന് വെൽഡ് ചെയ്തു, പക്ഷേ നല്ല ബലത്തിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ ഉണ്ടാക്കിയ നമ്മളുടെ വണ്ടിയുടെ കൺട്രോളിങ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. അടിപൊളി, അടുത്ത പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വേണ്ട എനർജി കിട്ടാനായിട്ട് നമ്മുടെ സോളാർ പാനൽ നമ്മൾ നമ്മുടെ വണ്ടിയുടെ മുകളിൽ ഇത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിനുള്ള പണികളാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ വണ്ടി മൊത്തത്തിൽ സോളാറിൽ ഓടുന്ന വണ്ടിയൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു പാനൽ മുകളിൽ വെക്കാൻ പോവാണ്. അപ്പോൾ എനർജിയും കിട്ടും, അതുപോലെ വെയിലും കൊള്ളാതെ വണ്ടി ഓടിക്കാം. അപ്പോൾ ഈ സാധനം മാറ്റിയിട്ട് നമ്മുടെ ബാക്കി പണികൾ തുടങ്ങാം. അങ്ങനെ വെച്ചാൽ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് വണ്ടി ഇതേ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെച്ചാൽ നോക്കിയേ, നമ്മുടെ വണ്ടിയുടെ കുറച്ച് പണികളൊക്കെ നമ്മൾ തീർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സീറ്റ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സോളാർ പാനൽ വെക്കാനായിട്ട് ഇതേ മുകളിൽ നമ്മൾ രണ്ട് സ്റ്റാൻഡ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ സംഭവം അടിപൊളി കേട്ടോ, നോക്കി നല്ല അടിപൊളി കൺട്രോളിങ് ആണ്. നമുക്കിങ്ങനെ തള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട നമ്മുടെ വണ്ടി ഇതിങ്ങനെ നല്ല അയ്യോ വീൽ ചെയ്ത് നീങ്ങണത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇനി അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു വണ്ടിക്ക് നമുക്കിനി പെയിൻ്റ് അടിച്ചെടുക്കണം. പെയിൻ്റ് അടിക്കാനുള്ള പരിപാടി നോക്കിയാലോ. അപ്പൊ നമ്മുടെ വീലൊക്കെ നമ്മളതേ ഊരിക്കാട്ടി കളയാണ് അവസാനം വെക്കുന്നുള്ളൂ നമ്മൾ ഇനി ഇത്. അപ്പൊ പെയിന്റ് അടിച്ച് തുടങ്ങാം. നമ്മളിത് മഞ്ഞ പെയിന്റ് കൊണ്ട് അടിക്കാൻ പോണേ. അങ്ങനെ നമ്മളുടെ മഞ്ഞ കളർ പെയിന്റ് എടുത്തത് അടിത്തൊടങ്ങാണ് നമ്മള്. ഇനി എല്ലാം ചടപട ചടപടേതായിരിക്കും. അജു പറച്ചടിച്ചു കൊടുക്കത്തെ വെയില്. മോനെ വെയിലത്ത് നിന്നും മുഖക്ക് ആകെ അലമ്പായല്ലേ, വെയിലിന്റെ കുഴപ്പമില്ല, നമുക്കൊന്ന് ഫ്രഷ് ആക്കിട്ട് വന്നാലാ. അപ്പൊ മച്ചാമാരെ, നമ്മളുടെ വിന്റർ ഒക്കെ വന്നോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിക്ക് ഡൾ ആവാനും അതുപോലെ ഡ്രൈ ആവാനൊക്കെ ഇനി ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മളുടെ സാധാരണ മോയിസ്ചറൈസർ ഒക്കെ നമ്മൾ ഈ സമയത്ത് യൂസ് ചെയ്യണമെങ്കിൽ സ്കിന്നൊന്നുകൂടി ഡ്രൈ ആവുള്ളൂ, കാരണം അത് ഭയങ്കര ഹെവിയാണ്. യാതൊരു ഗ്ലോ അതിൽ നിന്ന് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല കേട്ടോ. അപ്പൊ ഞാനിന്ന് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് മാമാർത്തിന്റെ വൈറ്റമിൻ സി ഓയിൽ ഫ്രീ ഫേസ് മോയിസ്ചറൈസർ ആണ്. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയിസ്ചറൈസർ ആണ്. ഇതിലെ വൈറ്റമിൻ സി ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് നല്ല രീതിക്ക് മോയിസ്ചറൈസ് ആവും.
ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല ഗ്ലോവും കിട്ടും. അതുപോലെ തന്നെ ഇത് സ്റ്റിക്കി അല്ല, അതുകൊണ്ട് തന്നെ നമുക്കൊരു നാച്ചുറൽ ഗ്ലോ ഒക്കെ കിട്ടും. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ ഫേസ് ഒക്കെ വെയിലത്ത് നിന്നിട്ട് നല്ല രീതിക്ക് ഡള്ളായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ മമ്മാർത്തിന്റെ വൈറ്റമിൻ സി ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസർ എടുത്തിട്ട് നമ്മളത് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ മുഖത്തും അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു കഴുത്തിലൊക്കെ നമ്മൾ നല്ല രീതിക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നല്ലോണം അതൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല രീതിക്ക് തന്നെ നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണ് നമ്മളുടെ മുഖത്തും കഴുത്തിലായിട്ട്. മമ്മാർത്തിന്റെ പ്രൊഡക്റ്റുകൾ പോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ പ്ലാൻ ഗുണ്ട് ഇനിഷ്യേറ്റീവ്. ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, അതായത് മമ്മാർത്തിന്റെ പ്രൊഡക്റ്റുകൾ നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നിന്നോ വാങ്ങുന്ന സമയത്ത് അവർ നട്ടിരിക്കുന്ന ഏതെങ്കിലും ട്രീ ആയിട്ട് നമ്മൾ ആ ബുക്ക് ചെയ്ത ഓർഡറിനെ അവർ ലിങ്ക് ചെയ്യും. അതായത് നമുക്ക് അതിന്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഏകദേശം 2025 കൂടിയിട്ട് 1 മില്യൺ ട്രീസ് നടാനാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് അവർ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിക്ക് ഒന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ഗ്ലോവും അതുപോലെ ഒരു മോയ്സ്ചറൈസർ ആയിട്ടുള്ള ഒരു ഫീലും നമുക്ക് കിട്ടും. കാരണം ഇതിൽ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഗ്ലോവും അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇതിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ മച്ചാമാരെ, ഈ ഒരു വിന്റർ സീസണിൽ എന്തായാലും മമ്മാർത്തിന്റെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എന്തായാലും ഉപകാരം വരും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ M4Tech 2023 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ 20% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും. അത് മാമാരത്തിന്റെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ ആപ്ലിക്കേഷനിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അത് മാത്രമല്ല ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക തുടങ്ങിയ വെബ്സൈറ്റുകളിലും പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുറത്തു പോയി ഷോപ്പുകളിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ മച്ചാമാരെ, സംഭവം അടിപൊളിയാണ്, വാങ്ങാൻ താല്പര്യമുള്ള വാങ്ങാം. ഇനി നേരെ നമ്മുടെ പണികളിലേക്ക് വിട്ടാലോ. ഇനി അടുത്ത പണികൾ തുടങ്ങുന്നത് പ്ലൈവുഡിലാണ്, നമ്മുടെ പ്ലാറ്റ്ഫോം അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളത് നമ്മുടെ ആ ഒരു പ്ലൈവുഡ് നമ്മുടെ ഇഷ്ടമുള്ള ഒരു അളവിന് അല്ല നമ്മൾ കട്ട് ചെയ്യുന്നത്, അളവ് കറക്റ്റായിട്ട് എടുത്താണ്. അപ്പോൾ ഇനി നമ്മളത് നമ്മുടെ മോട്ടോർ വയ്ക്കാനുള്ള ഒരു ഭാഗം നമുക്ക് കർവ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കട്ടർ വെച്ച് കട്ട് ചെയ്തു, ചിറ്റിക്ക് തട്ടിക്കളഞ്ഞു, ഇതേ പീസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളത് പെയിൻറ്റ് അടിച്ചെടുക്കുകയാണ്. ആദ്യം മഞ്ഞ പെയിൻ്റ് അടിച്ചെങ്കിലും നമ്മൾ പിന്നീട് അത് പച്ചയാക്കി അടിപൊളിയാക്കിയിട്ടാ. അങ്ങനെ നമ്മുടെ പെയിന്റ് അടിച്ച ബോർഡ് എടുത്ത് നേരെ നമ്മുടെ വണ്ടിക്ക് പ്ലാറ്റ്ഫോം ഇടാൻ പോവാണ്. നമ്മള് പ്ലാറ്റ്ഫോം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ഇതൊന്ന് സ്ക്രൂ ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടാ. അങ്ങനെ വെച്ചാമാരതേ നമ്മുടെ മെയിൻ പരിപാടി, നമ്മുടെ മോളിലേക്കുള്ള നമ്മുടെ സോളാർ പാനൽ എടുത്ത് നമ്മൾ ഇതേ ഇവിടെ വെക്കാൻ പോവാണ്. നോക്കി, നല്ല അടിപൊളി പാനലാണ് ഈ സാധനം. നമ്മൾ നേരെ ഇതിന്റെ മുകളിൽ കയറ്റിയിട്ട് ഇനി സ്ക്രൂ ചെയ്ത് വെച്ച് കൊടുക്കാൻ പോവാണ് നമ്മുടെ ഒരു ഫ്രെയിമും വേഗ. അങ്ങനെ നമ്മുടെ സോളാർ പാനലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഊരി വെച്ച വീലുകളൊക്കെ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഒരു വീല് നമ്മൾ ചെയിൻ ഇടാൻ ഭാഗത്തിനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓരോ വീലുകളായിട്ട് നമ്മളിട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ രണ്ടാമത്തെ സൈഡിലത്തെ വീലും നമ്മൾ വെച്ച് ഇത് അടിപൊളിയാക്കിയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിത് ഇനി ഫ്രണ്ടിലത്തെ വീല് അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഇനി നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ടൈറ്റ് ചെയ്യണം. കാരണം ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഓടിച്ച് നോക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മളുടെ വീലൊക്കെ ഇട്ടു നല്ല രീതിക്ക്, ഇതേ നമ്മളുടെ ചെയിനൊക്കെ എടുത്ത് നമ്മളുടെ മോട്ടർ, ഈ ഒരു കുഞ്ഞ മോട്ടർ കണ്ടാ നമ്മളുടെ വണ്ടീനെ വലിക്കോ വലിക്കില്ലേ നമുക്ക് നോക്കാം. ഇത് വെച്ചിട്ടാണ് നമ്മളിത് ഓടിക്കാനായിട്ട് പോകുന്നത്. ഇത് നമ്മളത് കറക്റ്റ് പ്രോപ്പർ അലൈൻമെൻ്റ് ഒക്കെ നോക്കി നമ്മളുടെ ആ ഒരു ഹൈറ്റ് കൂട്ടാനുള്ളത് വാഷൊക്കെ ഇട്ട് നമ്മൾ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ മച്ചാമാരത്തി നോക്കി നമ്മുടെ സോളാർ പാനൽ മുകളിൽ കയറ്റി അതിൻ്റെ രണ്ട് വയറ് വന്നത് നോക്കി നമ്മൾ അവിടെ നിന്ന് താഴേക്ക് എടുത്തിട്ട് നമ്മൾ രണ്ട് വയറ് ഇട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മോട്ടർ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇ ബൈക്കിൻ്റെ കിറ്റ് വാങ്ങിയിട്ടുണ്ട്. അതായത് ഇതിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രോട്ടില് അതുപോലെ കൺട്രോളർ പിന്നെ വേറൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിൽ ത്രോട്ടിൽ വരുന്നുണ്ട്, കൺട്രോളർ വരുന്നുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇലക്ട്രോണിക് ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഒരു ചെറിയൊരു സർക്യൂട്ട് ബോർഡാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ നേരെ നമ്മുടെ സോളാർ പാനലിൽ നിന്ന് വരുന്ന വയർ എടുത്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും നമുക്കിവിടെ ലീഡുകൾ കുറേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോളാർ പാനലിൽ നിന്ന് കൊടുത്തിട്ട് നേരെ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്ത് പിന്നെ നമ്മുടെ മോട്ടറിലേക്ക് കൊടുക്കാനുള്ള ചെറിയൊരു സർക്യൂട്ടാണിത്. നമുക്കിത് എല്ലാ മിക്കവാറും എല്ലാ ഇലക്ട്രോണിക് ഷോപ്പുകളും നമുക്കിത് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ സോളാർ പാനലെടുത്തത് നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ട് ലീഡുകളും കറക്റ്റായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മോട്ടർ വർക്ക് ചെയ്യാനായിട്ട് വേണ്ടത് നമുക്ക് 24 വോൾട്ടിൻ്റെ പവർ സോഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ പാനൽ വെച്ചിരിക്കുന്നതും 24 വോൾട്ടിൻ്റെ തന്നെയാണ്. അപ്പോൾ സൂര്യപ്രകാശം ഇല്ലാത്ത സമയത്ത് നമ്മുടെ ഈ സോളാർ പാനലിൽ നിന്ന് വരുന്ന എനർജീനെ നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് അത് പിന്നീട് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ബാറ്ററി സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ വയർ നമ്മളിത് നടുവെച്ച് കട്ട് ചെയ്ത് നേരെ കണ്ട നമ്മുടെ ഒരു സർക്യൂട്ടിൽ ബാറ്ററി പ്ലസ് ബാറ്ററി മൈനസ് ചെയ്തിട്ടുണ്ട്. അവിടെ കറക്റ്റായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ആ ഒരു മോട്ടറിലേക്കുള്ളത്, അതായത് കൺട്രോളർ ത്രൂ മോട്ടറിലേക്കുള്ള വയർ നമ്മളിത് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഈ സ്കൂട്ടറിൻ്റെ
കണക്ഷൻ ഞാൻ കൂടുതലായിട്ട് കാണിക്കുന്നില്ല, ഇതിന് മുമ്പ് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അപ്പം നമ്മുടെ ത്രോട്ടിൽ നമുക്ക് ഫ്രണ്ടിൽ ഹാൻഡിലും സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം അതിന് മുമ്പായിട്ട് നമ്മളുടെ മോട്ടറിൽ നിന്ന് വരുന്ന ആ രണ്ട് വയറും അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക ബാറ്ററിയിൽ നിന്ന് വരുന്ന, അതായത് സോളാർ പാനൽ ത്രൂ ബാറ്ററിയിൽ നിന്ന് വരുന്ന വയറും എടുത്ത് നേരെ നമ്മുടെ കൺട്രോളറായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കണക്ഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ നമ്മളുടെ ഇലക്ട്രിക് സ്കൂട്ടർ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ കൊടുത്തിട്ടുണ്ട്, അതിൽ കറക്റ്റായിട്ട് എങ്ങനെ കണക്ഷൻ എന്ന് കാണിച്ചിട്ടുണ്ട്. ഇതിനുശേഷം നമ്മളുടെ ത്രോട്ടിലെടുത്ത് നമ്മൾ വെച്ച് കൊടുക്കുക നമ്മളുടെ റിക്ഷയുടെ കൺട്രോളിങ് ഇവിടെയാണ് വരുന്നത്, നമ്മളെ ആക്സിലേറ്റർ കൊടുക്കാനുള്ള ഭാഗം. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ കീ, നമ്മൾ കീ ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സർക്യൂട്ട് ഫുൾ ആവും. തള്ളിവിട്ടേ വെള്ളത്തിലേക്ക്. അങ്ങനെ വച്ചാമാരെ നമ്മളുടെ കുറെ നേരത്തെ പണികൾക്ക് ശേഷം നമ്മളുടെ അങ്ങനെ എന്താ പറയാ സോളാർ റിക്ഷ, ഒരു സോളാർ റിക്ഷ എന്ന് പറയാൻ പറ്റില്ല, സോളാർ ഇ റിക്ഷ എന്ന് പറഞ്ഞാൽ റെഡി ആവുള്ളൂ. അതായത് സോളാർ പാനൽ വെച്ച് ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്ന നമ്മുടെ മൂന്ന് വീലുള്ള റിക്ഷ അങ്ങനെ റെഡി ആയിട്ട് എങ്ങനെയുണ്ട് ഡിസൈൻ ഒക്കെ കാണാനായിട്ട്? അത് ഫുഡ് ഐറ്റം പറയേണ്ടതാ. അപ്പോൾ നമ്മളുടെ വണ്ടി ഇതേ നല്ല അടിപൊളിയാക്കി നമ്മൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ചെയ്യാനുള്ളത് സൂര്യൻ്റെ പ്രകാശം വെച്ച്, അതായത് സൂര്യദേവൻ ഇന്ന് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മളെ നോക്കി. അപ്പോൾ പുള്ളിക്കാരൻ കനിഞ്ഞ് നമ്മളുടെ ഈ ഒരു സോളാർ ചാർജായി അതിൽ നിന്ന് വരുന്ന ആ ഒരു എനർജി വെച്ചിട്ട് നേരെ നമ്മളുടെ ഒരു സർക്യൂട്ട് വഴി നേരെ നമ്മളുടെ ബാറ്ററി ചാർജ് ആവും. അതുപോലെ തന്നെ ആ ബാറ്ററിയിൽ നിന്ന് വരുന്ന ചാർജ് വെച്ചിട്ട് നമ്മളുടെ ഒരു മോട്ടർ ഇനി വർക്ക് ചെയ്താൽ നമ്മളുടെ ഒരു റിക്ഷ ഓടും. സക്സസ്. ഇതിവിടെയാണ് ത്രോട്ട് കൺട്രോൾ വരുന്നത്, ഇവിടെയാണ്. അതായത് നമ്മൾ ഈ ഒരു ആക്സിലേറ്റർ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി നീങ്ങും. ഇപ്പോൾ അതേ ചാർജ് ബാറ്ററിയിൽ ഇല്ല, അതുകൊണ്ടാണ് നീങ്ങാത്തത്. എന്തായാലും നമുക്ക് കുറച്ച് നേരം നമ്മളുടെ ഈ ഒരു ഈ റിക്ഷ ചാർജ് ആവാനായിട്ട് ഇടാല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഈ റിക്ഷ ഒന്ന് കിടന്ന് ചാർജ് ആവട്ടെ, അത് കഴിഞ്ഞ് ബാക്കി കാഴ്ചകൾ. നമ്മളുടെ വണ്ടി ഇനി നമ്മൾ ഓടിക്കാൻ പോവാണ്. റെഡി അല്ലേ? നിങ്ങൾ റെഡിയാണോ? ഞാൻ റെഡിയാണ്. അങ്ങനെ മച്ചാമാരെ നമ്മൾ വണ്ടിയുമ്പോ കേറിയിരുന്നു. തിരിക്കട്ടെ, കൈവിട്ടോ, അല്ലെ തള്ളി തള്ളിവിടണെന്ന് പറയാം എല്ലാരും. റെഡി, 1 2 3 ഗോ. അടിപൊളി അജു ആടാ വണ്ടി കയറ്. നമ്മളുടെ ഒരു വണ്ടിയുടെ വെയിറ്റ് കപ്പാസിറ്റിയാണ് നോക്കാൻ പോകുന്നത്. എല്ലാത്തിനും വലിച്ചുകയറ്റി പോകാൻ പോവാണ്. അപ്പൊ നമ്മുടെ അജു മച്ചാനുണ്ട്, കിരൺ മച്ചാനുണ്ട്, നമ്മുടെ പ്രവീൺ മച്ചാനുണ്ട്. എല്ലാരും കൂടി വണ്ടി കയറി പോകണം, കേൾക്കോ. അങ്ങനെ നോക്കിയെത്തിയാൽ നമ്മൾ വടിച്ചു കയറ്റി വണ്ടി കയറ്റിയാണ്. എപ്പോഴെങ്കിലൊക്കെ കയറി, അങ്ങനെ രണ്ടെണ്ണം കയറിയിട്ടുണ്ട്. അടുത്ത ആരാണ്? അജിക്കുട്ടൻ. നല്ല കാര്യം. ഓക്കെ, അപ്പൊതേ നമ്മള് വണ്ടി കയറ്റി പോവാണ്. നിനക്ക് ആകെ കുഞ്ഞിതാണല്ലോ, നിനക്ക് കുറെ സ്ഥലം വേണോ? ഇരിക്കാം, കേറ്. അങ്ങനെ നമ്മുടെ വണ്ടി കയറി നാല് പേരാണ് നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്നത്. പോവാം, നീങ്ങട്ടെ വണ്ടി, നീങ്ങട്ടെ. അങ്ങനെ നമ്മുടെ നാല് പേര് വെച്ച് നമ്മുടെ വണ്ടി നീങ്ങി തുടങ്ങിയ കാണും. ടയറ് കറങ്ങൂലേ. എന്നോടാ അടിപൊളിയായിരുന്നുട്ടാ, നല്ല നല്ല കിടുക്ക് നല്ല കിടുക്കാച്ചിറായിരുന്നു. നീര് വെച്ചെടുത്തോ, ടിപ്രോലാവാൻ നോക്കിയാലോ. വേണം ചെക്കാ.
നീ അങ്ങനെ കേറുക കുഴപ്പമൊന്നുമില്ല. അപ്പൊ മച്ചാമാരെ, നമ്മുടെ ഈ ഓട്ടോയുടെ വേറൊരു പ്രത്യേകതയാണ് നമ്മളുടെ ഈ ഒരു വണ്ടി വളയ്ക്കാനായിട്ട് നമുക്ക് അധിക സ്ഥലമൊന്നും വേണ്ട. അതെ, നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട്, അതായത് ഒരു കുഞ്ഞു റോഡാണെങ്കിലും നമുക്ക് അവിടെ സിമ്പിളായിട്ട് വളയ്ക്കാനായിട്ട് പറ്റും. കണ്ട നിർത്തി ഓടി നിർത്തി ഒടിയെന്ന് പറഞ്ഞ അമ്മാതിരി ഒടിയാണ് ഈ വണ്ടിക്ക്. സിമ്പിളായിട്ട് വളച്ചുകൊണ്ടുപോകാനായിട്ട് പറ്റൂട്ടാ. അപ്പൊ നമ്മുടെ വണ്ടി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷനകൾ അടിപൊളി ഔട്ടാണ് കിട്ടിയത്. ദേ നോക്കിയത് ഈ ഒരു ചെറിയ മോട്ടറിലാണ് നാല് പേരെയും വെച്ചിട്ട് വലിച്ചു കൊണ്ടുപോകുന്ന നമ്മളുടെ ഒരു വണ്ടി നമ്മൾ ഉണ്ടാക്കിയത്. ഇതിന് നമ്മൾ എക്സ്റ്റേണൽ ചാർജ് ചെയ്യാനിട്ട് യാതൊരു സെറ്റപ്പും ചെയ്തിട്ടില്ല. സോളാർ എനർജി വെച്ച് മാത്രമാണ് ഇത് നീങ്ങുന്ന കേട്ടോ. സംഭവം എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്താ പറയാ, സിമ്പിൾ ഡിസൈൻ ആണ്, എന്നാൽ നല്ല ഒരു അടിപൊളി റിസൾട്ട് നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട് കേട്ടാ. അപ്പൊ ഇനി അടുത്തൊരു പരീക്ഷണമാണ് നമ്മളുടെ ട്രെയിൻ ഉണ്ടാക്കിയായിരുന്നു. ആ ട്രെയിനിന്റെ ബോഗികള് നമ്മളുടെ ഈ ഒരു ഇലക്ട്രിക് ഓട്ടോ വലിക്കുമെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മളിത് നട്ടും ബോൾട്ടും ഇട്ട് സംഭവം ടൈറ്റ് ചെയ്ത് പരീക്ഷണം നടത്തി നോക്കുകയാണ്. ഇനി നമ്മുടെ പിള്ളേരെ കയറ്റി നേരെ നമ്മുടെ ട്രെയിനിന്റെ ബോളി കയറ്റാണ്. അജുവിനെ കയറ്റി ആക്കിയിട്ടാണ് ഞാൻ എടുത്ത് കയറ്റണ്ടോന്നില്ല, പേടിച്ച് തന്നെ കയറി പ്രവീൺ മച്ചാനോട് കയറ്റിട്ട് നമ്മൾ പോവാണ്. അങ്ങനെ നമ്മുടെ ട്രെയിനിന്റെ ബോഗി വെച്ചിട്ടും നമ്മളുടെ വണ്ടി വലിക്കുന്നുണ്ട്. ഇപ്പോഴും മൂന്ന് പേര് അതിൽ കയറിയിരിക്കുന്നുണ്ട്. ഇതിന്റെ എന്താ പറയാ, ഏറ്റവും അടിപൊളി ഫീച്ചർ എന്ന് വെച്ചാൽ വളയ്ക്കാൻ അധികം സ്ഥലമൊന്നും വേണ്ട, നിർത്തിയോട് തന്നെ നിർത്തി വളയ്ക്കാനായിട്ട് പറ്റും. സംഭവം അടിപൊളിയാണ്. ഇനി നമുക്ക് കുറച്ചു നേരം നമ്മുടെ മണ്ണിട്ട വഴി കൂടെ ഒന്ന് ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന്. അപ്പൊ എന്തായാലും ദേ നമ്മുടെ വണ്ടി റോട്ടിൽ കൂടെ മാത്രമല്ല ഇങ്ങനത്തെ മണ്ണിട്ട വഴി കൂടി നല്ല അടിപൊളിയായിട്ട് തന്നെ ഓടുന്നത് നമുക്ക് കാണാൻ പറ്റൂട്ടാ. അപ്പൊ മച്ചാമാർ, അടുത്തായിട്ട് ഒരു പരീക്ഷണം ഉണ്ട്. നമ്മളുടെ ഈ ഒരു ഇലക്ട്രിക് എന്താ പറയാ സോളാർ നമ്മളുടെ ഓട്ടോറിക്ഷ നമുക്ക് രണ്ട് വീലിൽ ഓടിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ രണ്ട് വീലായില്ലേ ഇവരവിടെ, ഓ ദേ രണ്ട് വീലിലായിട്ട് ഇപ്പൊ നമ്മൾ ഓടിച്ചു പോണേ. അയ്യോ ഇത് എന്താ പറയുക, എങ്ങനെ പോവാൻ പറ്റുമെന്ന് അറിയില്ല. ഓ സംഭവം എന്തേ, രണ്ട് വീലൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റണേ. അപ്പൊ മച്ചാമാരെ, ദേ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇനി വൈൻഡ് അപ്പ് ചെയ്യാനുള്ള നേരമായിരിക്കുന്നു. കുറെ നേരം നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കിയിരുന്നു. അപ്പൊ ദേ ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുത്ത നമ്മളുടെ എന്താ പറയാ സോളാർ റിക്ഷ എന്ന് പറയുന്ന സംഭവം. സംഭവം അത്യാവശ്യം നല്ല മൈലേജ് കിട്ടിയിട്ട്, എന്താ പറയുക, നമ്മളുടെ ഒരു ദിവസം നമ്മളൊരു 2 മണിക്കൂർ 3 മണിക്കൂർ വെയിലത്തിട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ നിർത്താണ്ട് 2 മണിക്കൂർ കൂടുതലായി ഓടിച്ചുകൊണ്ട് നടക്കണു. പിള്ളേരെയൊക്കെ കൂട്ടി 4 പേര് വരെ നമ്മൾ കയറിയത് ഓടിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിൻ നമ്മൾ കണക്ട് ചെയ്ത് ഓടിച്ചു. സംഭവം എന്താ, പ്രത്യേക ഒരു രസമുണ്ട്, നല്ല വലിയുണ്ട്, എന്താ പറയുക, അടിപൊളിയാണ്. നമ്മുടെ സോളാർ ഈ ഓട്ടോറിക്ഷ മൊത്തത്തിൽ വർക്ക് ചെയ്യുന്നത് ഈ ഒരു സോളാർ പാനൽ വെച്ചിട്ടാണ്. അതായത് ഇതിന് വേണ്ട എല്ലാ എനർജിയും സൂര്യൻ്റെ പ്രകാശത്തിൽ നിന്നും വലിച്ചെടുത്തിട്ട് നേരെ നമ്മളുടെ ഈ കാണുന്നൊരു ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ഈ ഒരു സോളാർ പാനലാണ് സഹായിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററിയിലേക്ക് ചാർജ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അത് നേരെ നമ്മുടെ മോട്ടറിലേക്ക് കൊടുത്ത് ആ ഒരു ടോർക്കിലാണ് നമ്മളുടെ വണ്ടി ഓടുന്നത്. നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് ഇവിടെ ത്രോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും, തിരിച്ച് കൊടുക്കുമ്പോൾ നമ്മളുടെ വണ്ടി ഓടും. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ വണ്ടിയിലെ 2 വീരന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സോളാർ പാനലും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു കുഞ്ഞൻ മോട്ടർ, ഒരു ഗിയർ മോട്ടറുമാണ്. സംഭവം 24 വോൾട്ട് ആണ് നമ്മളുടെ ഈ ഒരു സോളാർ പാനലിൻ്റെ ഔട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യുന്നതും 24 വോൾട്ടിൽ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ കൺട്രോളർ യൂസ് ചെയ്തിട്ടുണ്ട്, ത്രോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോളാർ പാനലിൽ നിന്നും എനർജി നമ്മൾ എടുത്തിട്ട് നേരെ നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു സർക്യൂട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ഈ ഓട്ടോയിൽ വരുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു വിധ കറണ്ടോ അല്ലെങ്കിൽ പെട്രോളോ ഇതൊന്നും ചിലവ് വരുന്നില്ല. നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് ഓടിച്ചുകൊണ്ട് നടക്കാം. വീടിന് ഉമ്മർത്ത് വെറുതെ എന്താ പറയുക, പശുവിനൊക്കെ മേണ പോലെ വെറുതെ അവിടെ സൈഡിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകൽ സമയമാകുമ്പോൾ നേരെ സൂര്യപ്രകാശം വെച്ച് നമ്മളുടെ ഈ ഒരു ബാറ്ററി ചാർജ് ആവും. നമുക്കിത് ഈ സംഭവം തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാനായിട്ട് പറ്റും. പിന്നെ പ്രത്യേക അറിയിപ്പ്, ഈ ഒരു വണ്ടി നമുക്ക് എന്താ പറയുക പൊതുനിരത്തുകളിൽ നമ്മൾ ഇറക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത് നമ്മളൊരു ട്രസ്റ്റ് പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. നമ്മളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും. സംഭവം എന്തായാലും രസമാണ്. അതായത് ഒരു ലോ ബഡ്ജറ്റിൽ നമുക്ക് അടിപൊളി ഒരു സോളാർ ഈ ഓട്ടോ ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. കറണ്ട് ചിലവില്ല, അതുപോലെ പെട്രോൾ ചിലവില്ല, ഒന്നുമില്ലാതെ തന്നെ ഈ സോളാർ എനർജി വെച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു വണ്ടി ഓടുന്നത്. അപ്പോൾ മച്ചാമാർ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ മച്ചാമാർ, വിൻ്ററാണ് വരുന്നത്. നമ്മുടെ സ്കിന്നും അതുപോലെ ഫേസൊക്കെ നല്ല രീതിക്ക് വലിഞ്ഞുണങ്ങാനും ഡ്രൈ ആയി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു തന്നായിരുന്നു. മാമാഎർത്തിൻ്റെ വൈറ്റമിൻ സി ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ ഇത് വാങ്ങാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ താഴെ
ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പം മച്ചാമാരെ ഇതിൽ നല്ല വീഡിയോസുമായിട്ട് അപ്പോൾ നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയിൽ ക്യാമറ വശം ഫ്രണ്ടിനോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.